ഓണാഘോഷത്തെ വർണ്ണാഭവും സൗന്ദര്യമുള്ളതുമാക്കാൻ പേരാമ്പ്രയുടെ സ്വന്തം പൂവാടികൾ പൂത്തുലഞ്ഞു. പോയ വർഷങ്ങളിൽ പല കർഷക കൂട്ടായ്മകളും കുടുംബശ്രീ പ്രവർത്തകരും സംഘടനകളും പുഷ്പകൃഷി നടത്തി വിജയം കണ്ടിരുന്നു. പേരാമ്പ്ര 12 വാർഡ് കാർഷിക കൂട്ടായ്മയും തങ്ങളുടെ പൂന്തോപ്പിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലികൾ വിളയിച്ചെടുത്തിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ വർഷവും പുഷ്പകൃഷി നടത്തി വിജയം കണ്ടു. പേരാമ്പ്ര ബൈപ്പാസിന്റെ ഓരത്ത് മായൻ അലി സൂപ്പർ ജ്വല്ലറി കൃഷിയിറക്കാൻ സൌജന്യമായി നൽകിയ 80 സെന്റ് സ്ഥലത്താണ് കർഷക കൂട്ടായ്മ കൃഷിയിറക്കിയത്. ആത്മാ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സീഡ് മണി 2024-25 ഫണ്ട് ഉപയോഗിച്ച് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ 2000 ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകളാണ് ഇവിടെ നട്ടുവളർത്തി വിളവെടുപ്പിന് പാകമാക്കിയെടുത്തത്. കാർഷിക കൂട്ടായ്മയിലെ അംഗങ്ങളായ സുരേന്ദ്രൻ എടയാടത്തിൽ മീത്തൽ, ചാത്തോത്ത് ചാലിൽ ബാലകൃഷ്ണൻ, കണ്ടംപറമ്പിൽ ചന്ദ്രൻ, കെ പി മല്ലിക, സി റോഷ്ന, പി ശ്രീജ എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. ചെടി നട്ട് 66-ാം നാളിൽ അത്തം 1-ന് പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്താൻ ഈ കർഷക കൂട്ടായ്മയ്ക്ക് സാധിച്ചു. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് നിർവഹിച്ചു. ഇവ പേരാമ്പ്ര ഫ്ലവേഴ്സ് എന്ന ബ്രാൻഡിൽ വിപണിയിൽ എത്തിച്ചു. പേരാമ്പ്ര ഫ്ലവേഴ്സിന്റെ ആദ്യ വിൽപ്പന സത്യൻ വിഘ്നേശ്വരയ്ക്ക് നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം റീന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പി ജോന അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സജു, കൃഷി ഓഫീസർ ഇ നിസാം അലി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ ആർ ജയേഷ്, കൃഷി അസിസ്റ്റന്റുമാരായ ടി കെ രജിഷ്മ, ആർ അഹൽജിത്ത്, ബ്ലോക്ക് ടെക്നോളജി മാനേജർമാരായ ധനേഷ് കാരയാട്, നീതു മരുതേരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലെ കർഷക കൂട്ടായ്മയാണ് ഈ കൃഷി തുടക്കം കുറിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കൃഷി നടത്തിയിട്ടുണ്ടെങ്കിലും അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയതായിരുന്നു. പക്ഷെ അതിന്റെ വിജയം കണ്ടിട്ട് ഈ പ്രാവശ്യവും നല്ല രീതിയിൽ നടത്തണമെന്ന് തീരുമാനിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ കൃഷി പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ തന്നെ ഇതിന് മുന്നിട്ട് നിന്നുകൊണ്ട് പിന്നെ 12-ാം വാർഡ് തന്നെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ പ്രാവശ്യവും കൃഷി ചെയ്യാനായി. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിശക്തമായ മഴ ഇതിനൊരു കാരണമായിട്ടുണ്ട്. എന്നാലും ഞങ്ങളൊരു പ്രതീക്ഷ ഇത് ഉണ്ടാവും തീരുന്ന തന്നെയായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പൂവ് ഇടാനൊക്കെ സാഹചര്യം ഒരുക്കി കൊണ്ട് തന്നെയാണ് ഈ മുന്നോട്ട് പോയത്. ഈ കർഷക കൂട്ടായ്മയിൽ 4 പേരാണുള്ളത്. നല്ല രീതിയിൽ തന്നെ അവർ ഇതിന് അതിൻ്റെ കൃത്യതയോടുകൂടി വളം ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ അത് യഥാസമയം കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ശാന്തിനി ശ്രീജിത്ത്, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര.
സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ്. വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മന്നൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനൊപ്പം 200 ഇഞ്ചി സ്വർണം സമ്മാനം. ഓരോ 50,000 രൂപയുടെ സ്റ്റഡഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം 400 ഇഞ്ചി സ്വർണം സമ്മാനം. കൂടുതൽ സ്വർണ സമ്മാനം നേടൂ. ഈ ഓണം പൊന്നോണമാക്കൂ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം.